ആളുകൾ സന്തോഷിക്കണം നിങ്ങളുടെ സാന്നിധ്യത്തിൽ. നിങ്ങൾ മരിച്ചാൽ അവർ ദുഃഖിക്കണം. നേരെ മറിച്ചു സംഭവിച്ചാൽ നിങ്ങൾ തെറ്റായ രീതിയിലാണ് ജീവിച്ചതെന്നാണ് അർത്ഥം. നിങ്ങളുടെ നിരവധി കൊള്ളരുതായ്മകളിൽ ഒന്ന് മാത്രം മറ്റുള്ളവരെ ദുഃഖത്തിലാഴ്ത്തുന്ന എല്ലാത്തിനെയും ഒഴിവാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഒരെണ്ണത്തെയെങ്കിലും ഒഴിവാക്കുക. ഒരേ ഒരെണ്ണം പറ്റുമോ? കാരണം പരിവർത്തനപ്പെടാതെയുള്ള പൊള്ളയായ ആത്മീയത, ആത്മീയതയെക്കുറിച്ചുള്ള സംസാരം, ആത്മീയത അഭിനയിക്കൽ, അതൊന്നും നല്ലതല്ല. ചില പരിവർത്തനങ്ങൾ സംഭവിച്ചിരിക്കണമല്ലേ? അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അങ്ങനെയായാൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഇരിക്കുന്നതിൽ ആളുകൾ ആനന്ദിക്കുകയും മരിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ഒരു ദിവസം നമ്മുടെ ശങ്കരൻപിള്ളയുടെ ഭാര്യ അയാളുടെ അതീവ ദേഷ്യത്തിലായിരുന്നു, ഭയങ്കരമായ ദേഷ്യത്തിൽ. അന്ന് അവരൊരു സൂപ്പ് ഉണ്ടാക്കി. പതിവിന് വിരുദ്ധമായി അവർ അതിൽ 5 സ്പൂൺ മുളക് പൊടിയും ചേർത്തു. പിന്നീട് അതുകൊണ്ടുവന്ന് ഭർത്താവിന് കൊടുത്തു. അതിന് അതിഭീകരമായ എരിവായിരുന്നു. പിന്നീട് എന്ത് സംഭവിക്കുന്നുവെന്ന് കാണാനായി കയ്യും തിരുമിയോടെ അവർ കാത്തിരുന്നു. പക്ഷേ അയാൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, സൂപ്പ് റെഡിയാണ്, സൂപ്പ് റെഡിയാണ്, സൂപ്പ് റെഡിയാണ്. അയാൾ പറഞ്ഞ് പത്രം വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവൾ കരുതി ഇനിയും വേണ്ടത്ര എരിവില്ലയോ, ഒന്ന് പരീക്ഷിച്ചു നോക്കുവാൻ അവൾ തീരുമാനിച്ചു. എരിവ് കാണില്ലായിരിക്കും. ഒന്ന് പരീക്ഷിച്ചു നോക്കാനായി ഒരു സ്പൂൺ എടുത്ത് വായിലേക്ക് ഒഴിച്ചു. പെട്ടെന്ന് അവിടെ വായിലൊരു സ്ഫോടനം സംഭവിച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി, കണ്ണുനീരൊഴുകിക്കൊണ്ടേയിരുന്നു. ആ ഒരു നിമിഷം ശങ്കരൻപിള്ള പത്രമടക്കി വെച്ച് എഴുന്നേറ്റ് വന്നു. അയാൾ അവരോട് ചോദിച്ചു, നീ എന്തിനെങ്ങനെ കരയുന്നേ? അവർ പറഞ്ഞു, നിങ്ങൾക്കറിയാവല്ലോ കഴിഞ്ഞ വർഷം എൻ്റെ അമ്മ മരിച്ചത്. അമ്മയ്ക്ക് ഈ സൂപ്പ് എത്ര ഇഷ്ടമായിരുന്നെന്നോ. ഞാൻ ഈ സൂപ്പിൻ്റെ പാത്രം കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ കാര്യം ഓർമ്മ വന്നു. അങ്ങനെ കരഞ്ഞു പോയതാ. അയാൾ പറഞ്ഞു, നീ ഇങ്ങനെ വിഷമിച്ച് കരയാതെ, അമ്മ പോയില്ലെന്ന്. എല്ലാവർക്കും അച്ഛനെയും അമ്മയും ഒരിക്കൽ നഷ്ടപ്പെടേണ്ടി വരും. നീ കരയണ്ടെന്ന് പറഞ്ഞ് ശങ്കരൻപിള്ള പത്രവും എടുത്ത് സൂപ്പും എടുത്ത് പത്രം വായിക്കുന്നതിനിടയിൽ ഒരു സ്പൂൺ എടുത്ത് വായിലേക്കിട്ടു. ഭും, അമിട്ട് പൊട്ടുന്നതിനോട്ടായിപ്പോയി. കാരണം അത് ഒരു സ്പൂൺ നിറച്ചുണ്ടായിരുന്നു. അയാളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അത് കണ്ട് അവർ ചോദിച്ചു, നിങ്ങൾക്കും എൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തപ്പോൾ കരച്ചിൽ വന്നു അല്ലേ? അയാൾ പറഞ്ഞു, അല്ലല്ല, ഞാൻ നിന്റെ അമ്മ മരിച്ചതോർത്തല്ല കരയുന്നത്. ഞാൻ കരയുന്നത് ആ നല്ല അമ്മ പോയത് നിന്നെ ഇവിടെ ബാക്കി വെച്ചിട്ടാണല്ലോ എന്ന് ഓർത്തിട്ടാണ്. നിങ്ങൾ ജീവിക്കേണ്ടത് ഇങ്ങനെയല്ല. This is not the way to live. ആളുകൾ സന്തോഷിക്കണം നിങ്ങളുടെ സാന്നിധ്യത്തിൽ. നിങ്ങൾ മരിച്ചാൽ അവർ ദുഃഖിക്കണം. നേരെ മറിച്ചു സംഭവിച്ചാൽ നിങ്ങൾ തെറ്റായ രീതിയിലാണ് ജീവിച്ചതെന്നാണ് അർത്ഥം. ശരിയല്ലേ?